നമസ്കാരം, ജ്യോതിർഗമയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ടെക്നിക്കൽ ട്യൂട്ടോറിയലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടെക്നിക്കൽ ട്യൂട്ടോറിയൽ എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു പ്രൊഡക്റ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഒരു ആൻഡ്രോയിഡ് ബോക്സ്, ഇതാണ് ആൻഡ്രോയിഡ് ബോക്സ്. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താന്ന് ജനറൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ഗൂഗിൾ ക്രോം കാസ്റ്റിനെ പറ്റി. അതെന്താണ് ചെയ്തിരുന്നത്? അത് നമ്മുടെ മൊബൈലിലുള്ള സ്ക്രീൻ അങ്ങനെ തന്നെ മിറർ ചെയ്യുക, സ്ക്രീൻ മിറർ ചെയ്യുക, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാന്ന് പറയും. നമ്മുടെ മൊബൈലിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിനെ നമ്മുടെ പഴയ ടി വിയിലേക്ക് വലുതാക്കി കാണിക്കുക, പഴയ ടി വിയിൽ കാണിക്കുക. അത് നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ മൊബൈലിൽ എടുക്കുന്നത് അത് മാത്രമേ നമുക്ക് അപ്പൊ ടി വിയിൽ കിട്ടുമായിരുന്നുള്ളൂ. അപ്പൊ അതായത് മൊബൈലും എൻഗേജർ ആക്കി വെക്കണം, നമ്മുടെ പഴയ ടി വിയും എൻഗേജർ ആക്കി വെക്കണം. രണ്ടും എൻഗേജ് ചെയ്ത് വെച്ചാൽ മാത്രമേ നമുക്ക് അത് പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അതായത് ഒരു മൊബൈലിന്റെ ആവശ്യം തന്നെ ഇല്ലാതെ നമുക്ക് വേറൊരു വൈഫൈ ഇന്റർനെറ്റോ അതോ ഒരു കേബിൾ വഴി ഒരു ഇന്റർനെറ്റോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ആൻഡ്രോയിഡ് ബോക്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പഴയ LED LCD അതുപോലെ തന്നെ CRT TV നമുക്ക് ഒരു നല്ലൊരു സ്മാർട്ട് TV ആക്കി മാറ്റാം. അതായത് കമ്പ്യൂട്ടറിൽ എന്തൊക്കെ നടക്കുമോ അതെല്ലാം നമ്മുടെ വീട്ടിലുള്ള പഴയ TV ചെയ്യാൻ പറ്റുന്നതാക്കി മാറ്റാനായിട്ട് നമുക്ക് ഈ ആൻഡ്രോയിഡ് ബോക്സ് സാധിച്ചു തരും. അപ്പൊ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നതാണ് ഒരു ആൻഡ്രോയിഡ് ബോക്സ്. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലുള്ള ഒരു പഴയ LED LCD CRT TV നമ്മൾ ഫുൾ ഓപ്ഷനിലുള്ള ഒരു സ്മാർട്ട് TV ആക്കിയിട്ട്, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആക്കിയിട്ട്, ഒരു നമ്മുടെ എന്താ പറയുക ഒരു കീബോർഡും നമ്മുടെ മൗസും ഒക്കെ കുത്തി നമ്മൾ വർക്ക് ചെയ്യിക്കുന്ന ഒരു പ്രൊഫഷണൽ കമ്പ്യൂട്ടർ ആയിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത് ഇന്ന് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് ബോക്സ്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു V88R എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ്. ഇതാണ് ആൻഡ്രോയിഡ് ബോക്സ്. ഈ ഷേപ്പിലിരിക്കും. സാധാരണ എല്ലാ ആൻഡ്രോയിഡ് ബോക്സുകളും ഈ ഷേപ്പിലിരിക്കും. രണ്ട് രീതിയിലുള്ള ആൻഡ്രോയിഡ് ബോക്സുകളാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്, പ്രധാനമായിട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് V88R എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ബോക്സും 4K ആണെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 4K കിട്ടുമെന്ന് ഉറപ്പില്ല. അതുപോലെ തന്നെ ഒരു MX4Q എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ബോക്സും. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു V88R ആൻഡ്രോയിഡ് ബോക്സ് ആണ്. അപ്പൊ ഈ ബോക്സ് പരിചയപ്പെടാം. ഇതൊരു സ്ക്വയർ ബോക്സ് ആണ്. ഏകദേശം നീളവും വീതിയും ഒരുപോലെ തന്നെയാണ്. 1 ഇഞ്ച് കനമുണ്ട് ഇതില്. ഇതാണ് ഫ്രണ്ട് സൈഡ്. ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് 3 USB പോർട്ടുകൾ കാണാം. നമുക്ക് 3 USB പോർട്ടുകൾ കാണാം. അതുപോലെ തന്നെ ഈ ആൻഡ്രോയിഡ് ബോക്സിന്റെ പുറകു വശത്ത് നമുക്ക് ഒരു പവർ കേബിൾ പോർട്ട്, പവർ കൊടുക്കാനുള്ള ഒരു പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഒരു എതർനെറ്റ് പോർട്ട്, നമുക്ക് കേബിൾ വഴി നമുക്ക് ഇന്റർനെറ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പോർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു HDMI പോർട്ട് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഓഡിയോ വീഡിയോ ഔട്ട് എടുക്കാനായിട്ടുള്ള രണ്ട് പോർട്ടുകൾ ഉണ്ടാവും. ഒരു USB പോർട്ടും ഉണ്ടാവും. മറ്റേ രണ്ട് സൈഡിലും വേറെ ഒന്നുമില്ല. പുറകു അടിവശത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡ് ബോക്സ്. ഇനി ഇതിന്റെ കൂടെ വരുന്നതാണ് ഒരു കേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDMI കേബിൾ ആണ്. ഇതിന്റെ രണ്ടും മെയിൽ പീസ് ആണ് HDMI കേബിൾ ആണ്. അതായത് ഇവിടുന്ന് ഔട്ട് എടുക്കണം. ഈ ആൻഡ്രോയിഡ് ബോക്സിന്റെ ഔട്ടും HDMI കേബിൾ വഴിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട് കൊടുക്കുന്നത് TV ഇൻ കൊടുക്കുന്നതും HDMI കേബിൾ തന്നെയാണ്. ഇത് രണ്ട് സൈഡും HDMI ആണ്. ഇനി ഈ ആൻഡ്രോയിഡ് ബോക്സിനുള്ള പവർ കൊടുക്കുന്നത് സാധാരണ നമ്മുടെ ഒരു ചാർജർ വഴിയാണ്. ഈ ചാർജർ നമുക്ക് ഇതിന്റെ പുറകിലുള്ള ഇതിൽ കുത്താനായിട്ട് സാധിക്കും. എന്നിട്ട് ഇത് നമുക്ക് പവർ കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇന്ന് പ്രവർത്തിപ്പിക്കുന്നത് വീട്ടിലുള്ള ഒരു സോണിയുടെ LED TV ആണ്. ഇത് സ്മാർട്ട് TV ഒന്നുമല്ല, ഒരു സാധാരണ LED TV ആണ്. അപ്പൊ അതിന്റെ പവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആൻഡ്രോയിഡ് ബോക്സിലേക്കും പവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ഔട്ട് നമ്മൾ ഒരു HDMI കേബിൾ വഴി നമ്മൾ HDMI കേബിൾ കണക്ട് ചെയ്യണം. ഇപ്പൊ ആൻഡ്രോയിഡ് ബോക്സിന്റെ ഔട്ട് എടുത്തു. ഇനി നമുക്ക് ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ TV നമുക്ക് ഇന്നായിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മള് നേരെ ഈ ആൻഡ്രോയിഡ് ബോക്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ്രോയിഡ് ബോക്സിലേക്ക് നമ്മൾ പവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ HDMI കേബിൾ എടുത്ത് നമ്മൾ TV കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്ന് ഇവിടെ ഉപയോഗിക്കുന്ന TV നമ്മുടെ സോണിയുടെ പഴയ ഒരു LED TV ആണ്. അത് നമ്മൾ പവർ കൊടുത്തിട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ബോക്സ് ഞാൻ നേരത്തെ പറഞ്ഞു V88R എന്ന് പറയുന്ന ബോക്സ് ആണ്. അതുപോലെ തന്നെ നമുക്കുള്ളത് വേറെ MX4Q എന്ന് പറഞ്ഞ വേറൊരു ബോക്സ് കൂടെ ഉണ്ട്. രണ്ട് ടൈപ്പ് ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഇന്ന് മാർക്കറ്റിൽ കൂടുതൽ പോകുന്നത്. ഇത് രണ്ടും തന്നെ നമുക്ക് ആമസോണിൽ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഇതിന് ഈ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി നോക്കാം ഇതെന്താണെന്നുള്ളത്. ഇപ്പൊ നമ്മളിതൊക്കെ കൊടുത്തിട്ട് നമ്മൾ പവർ ഓൺ ചെയ്ത് കഴിഞ്ഞു.
ഇനി ഇതിൽ രണ്ട് സാധനം കൂടെ നമുക്ക് പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ കിറ്റിൽ സാധാരണ വരുന്ന രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ഇതിന്റെ യൂസർ മാനുവലാണ്, പേപ്പറിലാണ് വന്നേക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ഇംഗ്ലീഷിലാണ് നമുക്ക് വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറെ ഒരെണ്ണം ഉള്ളത് റിമോട്ടാണ്, ചെറിയൊരു റിമോട്ട് ഉണ്ട്. ഈ റിമോട്ട് നമുക്ക് ആൻഡ്രോയിഡ് ബോക്സിന്റെ ആണ്. ഇതിന് കുറച്ച് ഈ മുകളിലുള്ള കുറെ കീസാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ആവശ്യം വരാം. ഇതിലുള്ളത് പവർ ഓൺ ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ ഓഡിയോ മ്യൂട്ട് ഉണ്ട്. പിന്നെ നാല് ഡയറക്ട് സെലക്ഷൻ കീസ് ആണ് വരുന്നത്, അതായത് മീഡിയ, ടിവി, വെബ് ആപ്ലിക്കേഷൻ. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഡയറക്ട് ഇതിലേക്ക് ഒരു ബട്ടൺ വഴി നമുക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പുറത്തുള്ളത് നമുക്ക് വോളിയം കൂട്ടാം കുറയ്ക്കാം. അതുപോലെ തന്നെ ഈ ബട്ടൺ ഹോം സ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഇത് റിട്ടേൺ കീ ആണ്. പിന്നെ ഉള്ളത് സാധാരണ നാലെണ്ണം നമുക്ക് സെലക്ഷൻ സ്വിച്ചുകളാണ്, റൈറ്റ്, ലെഫ്റ്റ്, ബോട്ടം, ടോപ്പ്, നടുക്ക് സെലക്ഷൻ, ഓക്കെ. അതിന്റെ തൊട്ട് താഴെ വരുന്നത് മെനു ഉണ്ട്, അതുപോലെ തന്നെ മൗസ് കീ ഉണ്ട്. മൗസ് കീ നമുക്കിത് മൗസ് മോഡ് ആക്കാനായിട്ട് സാധിക്കും. ബൈ ഡിഫോൾട്ട് ഇത് ഓപ്പൺ ആവുമ്പോൾ തന്നെ ഇത് ബട്ടൺ മോഡിലായിരിക്കും, അതിനെ നമുക്ക് മൗസ് മോഡിലേക്ക് ഇട്ടിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിന്റെ താഴത്തേക്ക് വരുന്ന കുറച്ച് നമ്പർ ന്യൂമറിക്കൽ കീസ് ആണ്, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നുള്ളത്. ഇപ്പൊ നമ്മളിവിടെ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത് ഇങ്ങനത്തെ ഒരു സ്ക്രീനാണ് നമുക്ക് കിട്ടുക. ഇതിനാണ് നമ്മൾ ഹോം സ്ക്രീൻ എന്ന് പറയാം. ഇതാണ് ഇപ്പൊ സെലക്ഷൻ ആയി കിടക്കുന്നത്. നമുക്കറിയാം ഇതൊന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത്, ഇതാണ് സെലക്ഷൻ ആയി കിടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിലുള്ളത് നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് നമുക്ക് ഇതിൽ ഒരു ഇന്റർനെറ്റ് നമുക്ക് കൊടുക്കണം. ഇന്റർനെറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് കേബിൾ വഴിയായാലും വൈഫൈ വഴിയായാലും കൊടുക്കണം. കേബിൾ വഴി കൊടുക്കാനാണെങ്കിൽ ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് നമ്മളൊരു പോർട്ട് കാണിച്ചു തന്നു, അതിലേക്ക് കുത്തണം. ഇപ്പൊ നമ്മളൊരു വൈഫൈ ആണ് എടുക്കുന്നത്. വൈഫൈ നമുക്ക് വേണമെങ്കിൽ മോഡത്തിൽ നിന്ന് എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഏതെങ്കിലും ഫോണിന്റെ ഹോട്ട്സ്പോട്ട്, പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ഫോണിന്റെ നമ്മൾ പോർട്ടബിൾ ഹോട്ട്സ്പോട്ടിൽ നിന്നാണ് നമ്മൾ വൈഫൈ എടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സെറ്റിംഗ്സ് എടുക്കണം. സെറ്റിംഗ്സ് എടുക്കാനായിട്ട് നമുക്ക് ഈ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവിടെ കിടക്കുന്ന സെലക്ഷൻ നമുക്ക് ഇവിടം വരെ എത്തിക്കണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലെഫ്റ്റ് റൈറ്റ് കീ ഞെക്കുക. ഇപ്പൊ അതാ അതിന്റെ മുകളിലേക്ക് വന്നു, ഇവിടെ വന്നു, ഒന്ന് താഴത്തേക്ക് ഞെക്കിയപ്പോ സെറ്റിംഗ്സ് സെലക്ഷൻ ആയി. ഓക്കെ അടിക്കാം. ഓക്കെ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റിംഗ്സിന്റെ ബാർ ഓപ്പൺ ആയി. അപ്പൊ സെറ്റിംഗ്സിൽ ടോപ്പിൽ കിടക്കുന്നതാണ് നെറ്റ്വർക്ക്. അപ്പൊ നെറ്റ്വർക്ക് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഓപ്പോ കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പൊ നേരത്തെ എങ്ങനെയാണ് എടുക്കണേന്നുള്ളത് ഞാൻ ഇപ്പൊ തൊട്ട് പുറകെ കാണിച്ചു തരാം, എങ്ങനെയാണ് ഓപ്പോ നമ്മൾ ഇനീഷ്യൽ ലെവലിൽ എടുക്കുക എന്നുള്ളത്. ഇപ്പൊ ഇവിടെ കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് ഹോം സ്ക്രീനിലേക്ക് പോകാം. ഹോം സ്ക്രീനിലേക്ക് പോകാനായിട്ട് ഇതിലൊരു കീ ഉണ്ട് ഹോം, അത് ഞെക്കി നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോയി. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്ത് നമുക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ എവിടെ ഉപയോഗിക്കാം, നമ്മൾ ഉപയോഗിക്കുന്നത് ഇന്റർനെറ്റ് ആയിരിക്കും, യൂട്യൂബ് ആയിരിക്കും. അപ്പൊ യൂട്യൂബ് ഉപയോഗിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇതിലേക്ക് സെലക്ഷൻ കൊണ്ടുവരണം. അപ്പൊ നമ്മളൊന്ന് വെറുതെ ഹോം സ്ക്രീൻ ലെഫ്റ്റ് റൈറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഇത് എവിടെയാണ് വന്ന് കിടക്കണേ എന്നുള്ളത്. അപ്പൊ ഇവിടെയാണ് കിടക്കണേ, അതിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് നമുക്ക് ഇത് ബട്ടൺ മോഡിലാണ്, നേരെ താഴത്തേക്ക് കൊണ്ടുവന്നു, സൈഡിലേക്ക് കൊണ്ടുവന്നു, യൂട്യൂബായി. ഇനി ഞാൻ പറഞ്ഞു ബട്ടൺ മോഡ് അല്ലാണ്ട് നമുക്ക് മൗസ് എനേബിൾ ചെയ്യാം. മൗസ് മോഡ് എനേബിൾ ചെയ്യാനായിട്ട് ഇതിലൊരു മൗസ് എന്ന് പറഞ്ഞ കീ ഉണ്ട്, ആ മൗസ് ഞെക്കുക. അപ്പൊ നമുക്ക് മൗസ് മോഡ് എനേബിൾ ആയി. അപ്പൊ ഒരു ആരോ കീ വന്നു, മൗസിന്റെ ആരോ കീ വന്നു. എന്നിട്ട് നമുക്ക് ഈ ബട്ടൺസ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ മൂവ് ചെയ്യിക്കാം. ഇതിപ്പോ മൂവ് ചെയ്ത് നേരെ യൂട്യൂബിൽ വന്നു, ഓക്കെ കൊടുത്തു, യൂട്യൂബ് ഓപ്പൺ ആയി. ഇതിപ്പോ യൂട്യൂബിന്റെ നമ്മുടെ ഒരു ഹോം പേജ് ആണ് കിടക്കുന്നത്. ഇത് ഓൾറെഡി ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആയത് കാരണം ആ അയാളുടെ പേരിലുള്ള യൂട്യൂബിന്റെ ഹോം പേജ് ആണ് നമ്മൾ ഓപ്പൺ ചെയ്തേക്കുന്നത്. അപ്പൊ സാധാരണ പുതിയതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് ചോദിക്കും. നമ്മൾ പുതിയ യൂസറായിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കണോ അല്ലാണ്ട് ഗസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണോ എന്നുള്ളത്. അപ്പൊ ഗസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൊടുക്കാണ്ട് നമുക്ക് കമന്റ് ഒന്നും ചെയ്യാണ്ട് നമുക്ക് ലൈക്ക് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോ നമ്മൾ യൂസറായിട്ട് ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ യൂസറിന്റെ ഹോം സ്ക്രീൻ ആണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത്. ഇനി നമുക്കിത് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്തൊരു വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ, ഈ സെർച്ച് ബട്ടണിലേക്ക് വരണം. സെലക്ഷൻ ഇപ്പൊ ഇവിടെയാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ ഈ മൗസ് മോഡാണ് കിടക്കുന്നത്. മൗസ് മോഡ് വെച്ചിട്ട് ദ മൗസ് കീ ഇവിടെയാണ് കിടക്കുന്നത്. ആരോ അതിനെ നമ്മൾ മോളിൽ കൊണ്ടുവന്നു. ഓക്കെ കൊടുത്തു, സെർച്ച് വന്നു. സെർച്ച് വന്നു കഴിയുമ്പോൾ ഇതിപ്പോ ഓൾറെഡി നമ്മൾ മെമ്മറി കിടക്കണതാണ്, ഓൾറെഡി സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ടുള്ള കീബോർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഈ കീബോർഡ് നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ രണ്ട് മോഡിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം, അല്ല ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ കഴ്സർ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടൺ മോഡിലേക്ക് കൊണ്ടുപോകാം. ഇപ്പൊ ഇവിടെ കിടക്കുന്നത് നമ്മുടെ കഴ്സർ മൗസ് മോഡാണ്. മൗസ് മോഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ SPSS ജ്യോതിർഗമയ എന്ന് പറയുന്ന ഒരു ചാനലാണ് നമുക്ക് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മള്
നേരെ മോളിൽ കൊണ്ടുപോയി എസ് തരിക, ഓക്കെ അടിക്കുക. അപ്പൊ ഇവിടെ എസ് വന്നു. ഇനി അടുത്തത് വീണ്ടും പി ആണ് എടുക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിയിലേക്ക് കൊണ്ടുവന്നു, പി അടിച്ചു, പി വന്നു. അപ്പൊ എസ് പി എസ് എസ് എന്നുള്ളതിന് മെമ്മറി കിടക്കുന്നുള്ളതുകൊണ്ട് നമുക്ക് അത് നേരെ ഇതിലേക്ക് വരാം. അപ്പൊ നമ്മളിവിടെ എസ് പി എസ് എസ് ജ്യോതിർഗമയ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാണ്. എസ് പി എസ് എസ് ജ്യോതിർഗമയ എന്നുള്ള സെലക്ട് ചെയ്യാനായിട്ട് ആ കേഴ്സർ അവിടെ കൊണ്ടുവന്ന് വെച്ചു. മൗസ് വെച്ചിട്ട് നമ്മൾ ഓക്കെ അടിച്ചു. ജ്യോതിർഗമയ ചാനൽ നമ്മളിപ്പോ ഇവിടെ ഓപ്പൺ ആയി കിട്ടും. അപ്പൊ അതിന് തന്നെ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ദാ ജ്യോതിർഗമയ ചാനലിന്റെ ഹോം പേജ് കിട്ടാനായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. വീണ്ടും അപ്പൊ നമ്മള് മൗസ് മാറ്റിയിട്ട് നമ്മൾ ബട്ടൺ മോഡിലേക്ക് ഇടാനാണ്. ബട്ടൺ മോഡിലേക്ക് ഇടാനും വീണ്ടും ആ മൗസിന്റെ കീ ഒന്ന് ഞെക്കാം. അപ്പൊ നമുക്ക് ഇവിടെ റീസ്റ്റോർ ടു ഡിഫോൾട്ട് ബട്ടൺ മോഡ് എന്ന് വരും. അപ്പൊ അത് മോറി അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത് ബട്ടൺ മോഡായിട്ടുണ്ട്. ദാ അപ്പൊ ഇതാണ് സെലക്ഷൻ കിടക്കണേ. ഇതിപ്പോ ജ്യോതിർഗമയ ചാനലിന്റെ ഹോം പേജിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ജ്യോതിർഗമയ ചാനലിന്റെ ഹോം പേജിൽ നമുക്ക് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടുള്ള വീഡിയോസ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്കിവിടെ നമ്മൾ ഗൂഗിൾ ക്രോം കാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആ വീഡിയോ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ കാണാം. വീഡിയോകൾ അതൊക്കെ തന്നെ നമുക്ക് നമ്മുടെ വലിയ ടിവിയിലേക്ക്. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ പഴയ ടിവിയിൽ, പഴയ LED ടിവിയിൽ, LCD ടിവിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ടിവിയിലേക്ക്. അപ്പൊ നമ്മളത് മ്യൂട്ട് ചെയ്തു. നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ പഴയ ടിവി, പഴയ LED LCD ടിവി എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ബോക്സ് വെച്ചിട്ട് നമ്മളൊരു പഴയ ഒരു നല്ല സ്മാർട്ട് ടിവി ആക്കി മാറ്റിയേക്കണമെന്നുള്ളത്. അപ്പൊ നമുക്ക് ഇനി തിരിച്ച് നമുക്ക് പോയിട്ട് എങ്ങനെയാണ് ഗൂഗിൾ ബ്രൗസ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് വെബ് ബ്രൗസ് ചെയ്യുക, നെറ്റ് ബ്രൗസ് ചെയ്യണം എങ്ങനെയാന്ന് കാണിച്ചു തരാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് വീണ്ടും ഹോം സ്ക്രീൻ എടുക്കാം. ഹോം സ്ക്രീൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രൗസർ എന്നുള്ളൊരു കീ ഉണ്ട്, ബ്രൗസർ സെലക്ട് ചെയ്തു. ബ്രൗസർ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ വരും. ഇനി അങ്ങനെ ബ്രൗസർ സെലക്ട് ചെയ്യണമെന്നില്ല, ഇവിടെ നമ്മൾ വെബ് എന്ന് പറഞ്ഞ വേറൊരു മഞ്ഞ ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയാലും ഇത് തന്നെയാണ് വരിക. ഓക്കെ, ഇപ്പൊ നമ്മളെ ബ്രൗസ് ചെയ്യാനുള്ള പേജ് വന്നിട്ടുണ്ട്, നമ്മുടെ ഗൂഗിൾ സെർച്ച് എന്നുള്ള പേജ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ബട്ടൺ മോഡലാണ് ഇട്ടേക്കണേ. ഓക്കെ കൊടുത്തു. അപ്പൊ അവിടെ നമുക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യാം. അപ്പോൾ കീബോർഡ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ബി കൊടുത്തു. അപ്പൊ ഇവിടെ ബേഡ്സ് ഹോൾഡ് ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നേരെ നമ്മൾ വീണ്ടും അത് മൗസ് മോഡിലേക്ക് ഇട്ടിട്ട് നമ്മള് കീ കൊണ്ടുപോവാണ്. ആരോ കീ കൊണ്ടുപോയിട്ട് നമ്മള് അവിടെ ബേഡ്സ് ഹോൾഡ് സെർച്ച് ചെയ്തു. നമുക്കറിയാം ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇപ്പൊ ബേഡ്സ് ഹോൾഡേ എന്ന് പറയുന്ന വെബ്സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഓപ്പൺ ആവുകയാണ്. അങ്ങനെ നമുക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും എടുക്കാം, അങ്ങനെ ബ്രൗസ് ചെയ്യാം, മെയിൽ ഓപ്പൺ ചെയ്യാം, ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ രണ്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്ന് നമ്മൾ എങ്ങനെയാണ് ബ്രൗസ് ചെയ്യാന്ന് കണ്ടു, എങ്ങനെയാണ് യൂട്യൂബ് എടുക്കാന്ന് കണ്ടു. ഇനി ഇപ്പൊ നമ്മളിപ്പോ ഇതിലൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാ ചെയ്തത്, നമ്മൾ ഈ ഇത് വെച്ചിട്ടാണ് ചെയ്തത്. ഇനി നമുക്കിത് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇപ്പൊ ഈ സ്ക്രീനിനെ നമുക്ക് ഈ ടിവിയെ നമുക്ക് നല്ലൊരു കമ്പ്യൂട്ടർ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ആക്കി മാറ്റണേന് നമുക്ക് രണ്ട് എക്യുപ്മെന്റ് നമുക്ക് ഇതിലേക്ക് പിടിപ്പിച്ചാൽ മതി. എന്താ നമുക്ക് എളുപ്പമാവാനായിട്ട് എന്ത് ചെയ്യണം, ഇപ്പൊ മൗസ് കീ നമ്മൾ ഞെക്കി, അതുപോലെ തന്നെ ഓരോ ബട്ടൺ നമ്മൾ വളരെ വിഷമിച്ചാണ് ഞെക്കിയത്, അത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഒരു കീബോർഡ് അല്ലെങ്കിൽ ഒരു മൗസ് കണക്ട് ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ ഒരു കീബോർഡ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു മൗസും എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ രണ്ടിന്റെയും ഈ USB നമുക്ക് ഇതിലേക്ക് കുത്താനായിട്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു ആദ്യം ഒരു സൈഡിൽ 3 USB പോർട്ട് ഉണ്ട്, നമ്മൾ അതിലേക്ക് കുത്താണ്, കണക്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ രണ്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്കിത് ഏകദേശം നമുക്ക് കീബോർഡും നമ്മുടെ ഈ മൗസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ സാധാരണ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യണേ അതുപോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ മൗസ് നമ്മൾ എനേബിൾ ചെയ്തു. അപ്പൊ നമുക്ക് സുഖമായി, വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് വീണ്ടും നമ്മൾ ഇതിന്റെ ഹോം സ്ക്രീൻ എടുക്കുകയാണ്. റിമോട്ട് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ഹോം സ്ക്രീൻ എടുത്തു. ഹോം സ്ക്രീൻ എടുത്തിട്ട് നമുക്ക് മൗസ് ഒക്കെ ഇതാ ഇങ്ങനെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ വീണ്ടും നമ്മൾ യൂട്യൂബ് എടുക്കുകയാണ്. യൂട്യൂബ് എടുത്തു, നമ്മൾ മൗസ് വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകണം. ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ടൈപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്താ അവിടെ കീബോർഡിൽ നിന്ന് നമുക്ക് നേരിട്ട്. ഇപ്പൊ നമ്മളിവിടെ SPSS
ജ്യോതിർ ഗമയ എന്ന് അടിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ പേജ് വെട്ടി കഴിഞ്ഞു. അപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മുടെ മൗസും കീബോർഡും വർക്ക് ചെയ്യുക എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ എന്താ പറയാ പെൻഡ്രൈവ് ഒക്കെ ഉണ്ടെങ്കിൽ പെൻഡ്രൈവ് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പെൻഡ്രൈവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പെൻഡ്രൈവ് നമ്മുടെ ഇതിലുള്ള വേറൊരു USB നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പെൻഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പെൻഡ്രൈവ് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നേരെ വീണ്ടും ഹോം സ്ക്രീൻ എടുക്കാം. ഹോം സ്ക്രീൻ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ ഫയൽ ഉണ്ട് നമ്മുടെ ഫ്ലോപ്പി ഒക്കെ കാണിക്കുന്നത്, അതിലേക്ക് എടുക്കുക. അതിൽ ഇതാ USB എടുക്കുക. നമുക്കറിയാം പെൻഡ്രൈവ് അവിടെ റീഡ് ചെയ്തിട്ടുണ്ട്. പെൻഡ്രൈവിൽ നമുക്ക് എന്താ വീഡിയോ വേണോ ഫോട്ടോ വേണോ എന്താ വെച്ചാൽ ഞാൻ എടുക്കാം. അപ്പൊ അതിൽ ഒരു വീഡിയോ ആണ് ഞാൻ ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പൊ അതിൽ നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ഇതാ ഇപ്പൊ ഇത് നേരത്തെ സ്റ്റോറി വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ആ വീഡിയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നാലാമത്തെ കാര്യമാണ് നമ്മൾക്ക് ഇത് വീണ്ടും നമുക്ക് സ്ക്രീൻ മിറർ ചെയ്യണം എങ്ങനെയാണെന്നുള്ളതാണ്. നമ്മുടെ ഇപ്പൊ ഇത്രയും നേരം ഞാൻ കാണിച്ചത് നമുക്കൊരു മൊബൈൽ നമുക്ക് ആവശ്യമില്ല, മൊബൈൽ ആവശ്യമില്ലാണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതാണ് കാണിച്ചത്. ഇനി നമുക്കത് ഒരു മൊബൈൽ നമുക്ക് എങ്ങനെ മിറർ ചെയ്യാന്നുള്ളത് നമുക്ക് കാണിക്കാം. അപ്പൊ മിറർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഇതാണ് എന്റെ സിമ്പിള്. അപ്പൊ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതാ വൈഫൈ ഡിസ്പ്ലേ എന്ന് പറയും. അപ്പൊ എല്ലാത്തിനും പല പേരാണ്, വൈഫൈ ഡിസ്പ്ലേ ഉണ്ട്, സ്ക്രീൻ മിററിംഗ് ഉണ്ട്, കാസ്റ്റിംഗ് ഉണ്ട്, ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു കഴിഞ്ഞതാണ്. നമ്മുടെ ക്രോം കാസ്റ്റ് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയുടെ സെയിം ആ പ്രൊസീജിയർ തന്നെയാണ്. നമ്മൾ ഒരു എങ്ങനെയാണ് ആ എക്യുപ്മെന്റ് പെയർ ചെയ്യുക, അത് ബ്ലൂടൂത്ത് വഴി വൈഫൈ വഴി നമുക്ക് പെയർ ചെയ്യാം. പെയർ ചെയ്തതിനു ശേഷം നമ്മുടെ സ്ക്രീനിൽ മൊബൈലിന്റെ സ്ക്രീനിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് വലിയ സ്ക്രീനിലേക്ക് നമുക്ക് മിറർ ചെയ്യാനായിട്ടോ കാസ്റ്റ് ചെയ്യാനായിട്ടോ സാധിക്കും. ഇവിടെ അതിന്റെ പേര് പറയുന്നത് വൈഫൈ ഡിസ്പ്ലേ എന്നാണ്. ആ ഇതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ കുറച്ചും പെട്ടത്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ ഹോം സ്ക്രീനിലേക്ക് പോകണം. ഇനിയിപ്പോ ഇത് കൂടാണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതെല്ലാം കൂടുതലായിട്ട് പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് പരിചയമാകാനായിട്ട് സാധിക്കും. ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് വൈഫൈ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ വൈഫൈ എന്നുള്ള ഓപ്ഷൻ വരും. അതിന്റെ താഴെ ഹോട്ട്സ്പോട്ട് വരും. അതിന്റെ താഴെ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കുകൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണിക്കും. അപ്പോൾ അതിൽ ഓപ്പോ A37F എന്ന് പറയുന്ന ഫോണുണ്ട്, അത് ഞാൻ സെലക്ട് ചെയ്തു. അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കണം. ഈ പാസ്വേഡ് അടിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആദ്യം കാണിച്ചു തന്നു ബട്ടൺ മോഡിലോ മൗസ് മോഡിലോ നമുക്ക് ഈ ആൽഫബറ്റ്സ് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഫോണിൽ നമ്മളിപ്പോൾ ഓപ്പോ എന്ന് പറയുന്ന ഫോണിൽ ഏതാണോ പാസ്വേഡ് നമ്മൾ വൈഫൈക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത് ആ പാസ്വേഡാണ് ഇവിടെ അടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മൗസ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യണേ. അത് നമുക്ക് ബട്ടൺ മോഡിലായാലും സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ന്യൂമറിക്കലായിട്ടുള്ള നമ്പറുകളാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് റിമോട്ടിൽ നിന്ന് തന്നെ എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യുക. അത് മുഴുവൻ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ കീബോർഡിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ആ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ആ നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ ആ പാസ്വേഡ് കറക്റ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി കണക്ട് ആകും. ഇപ്പൊ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ ആ ഫോണിന്റെ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 8 വരെ ആയിരുന്നു. അപ്പൊ ഞാനത് റിമോട്ടിൽ നിന്ന് തന്നെ അടിക്കുകയാണ്. 1, 2, 3 എന്നുള്ള അടിക്കാൻ പോവാണ്. കാണാം 1, 2, 3 അങ്ങനെ 8 വരെ അടിച്ചു. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുകയാണ്. നെക്സ്റ്റ് അടിക്കുമ്പോൾ ദാ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ നെറ്റ് കണക്ട് ആയി. ഇത്ര സിമ്പിളേ ഉള്ളൂ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഒരു നെറ്റ് കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ബോക്സ് V88R എന്നുള്ള ഒരു ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഞാൻ കണക്ട് ചെയ്ത് കാണിച്ചത്. MX4Q എന്ന് പറഞ്ഞ വേറൊരു ബോക്സ് ഉണ്ട്. ഇത് രണ്ടായാലും സെയിം പ്രൊസീജിയർ ആണ്, ടിപ്പിക്കൽ ആണ്, രണ്ടും ഒരുപോലെ തന്നെയാണ്. അപ്പൊ ഈ സാധനം എങ്ങനെയാണ് ഈ ആൻഡ്രോയിഡ് ബോക്സ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള പഴയ LED LCD ടിവികൾ അല്ലെങ്കിൽ CRT ടിവിയിൽ എങ്ങനെയാണ് നമ്മുടെ സ്മാർട്ട് ടിവി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് നെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സുകൾ കാണാൻ ചെയ്യാൻ പറ്റുക, അങ്ങനെയൊക്കെ നമ്മൾ കാണിച്ചു തന്നു. ഇതൊക്കെ ചെയ്യുന്നത് എന്താ സ്ക്രീൻ മിററിംഗ് മാത്രമല്ല, അല്ലാണ്ട് നമുക്കൊരു മൊബൈലിന്റെ സഹായം ഇല്ലാതെ തന്നെ, ഒരു ഇന്റർനെറ്റ് വേറെ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് മൊബൈലിന്റെ സഹായം ഇല്ലാതെ തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് മാത്രമാണ് V88R അല്ലെങ്കിൽ
MX4Q എന്ന് പറയുന്ന ആൻഡ്രോയിഡ് ബോക്സുകളാണ് നമുക്ക് ആവശ്യം. ഈ ആൻഡ്രോയിഡ് ബോക്സിന് അപ്രോക്സിമേറ്റ്ലി 2000 രൂപയാണ് വില. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ആമസോണിൽ കിട്ടും. നമുക്ക് അതിന്റെ ലിങ്ക് ഞാൻ താഴെ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം, അതിന്റെ ഫീച്ചേഴ്സ് കണ്ട് മനസ്സിലാക്കാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. വീണ്ടും പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ.